അത്ഭുതങ്ങളുടെ കലവറകൾ നിറഞ്ഞതാണ് സ്വലാത്തുൽ ഫാത്തിഹ. സ്വലാത്തുൽ ഫാത്തിഹ ഒരു നിയത്ത് വെച്ച് ചൊല്ലിയാല് അല്ലാഹു ആ നിയത്ത് സാധിപ്പിച്ച് തരാതിരിക്കൂല. ഒരു വിഷമം മാറണമെന്ന നിയത്ത് വെച്ച് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയാല് നമ്മുടെ റബ്ബ് നമുക്ക് ആ വിഷമം മാറ്റി തരാതിരിക്കൂല. മനസ്സറിഞ്ഞ് ചൊല്ലിയേ സ്വലാത്ത്. എല്ലാവർക്കും വേണ്ടി നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാണ്. എല്ലാവരും ഏറ്റു ചൊല്ലിക്കോളി. റബ്ബ് കബൂലാക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് അൽ ഫാത്തിഹി ലിമാ ഉലക വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വ അലാ ആലിഹി വ സ്വഹ്ബിഹി ഹഖ് ഖദരിഹി വ മിഖ്ദാരിഹി അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് അൽ ഫാത്തിഹി ലിമാ ഉലക വൽ ിൽസ്തീം وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم. وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم. وعلى آله وصحبه حق قدره ومقداره العظيم. الله جل جلاله صلاة الفاتح قبول أكنه സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് ഈ അറിവിൻ നിലാവിന്റെ മുന്നിൽ ടിവിയിലൂടെ ലാപ്ടോപ്പിലൂടെ മൊബൈലിലൂടെ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഞങ്ങളെ മജ്ലിസ് കാണുന്ന ഈ ഉമ്മമാരുടെ മനസ്സിലെ ഈ ഉപ്പമാരുടെ മനസ്സ് സഹോദരിമാരുടെ മനസ്സിലുള്ള മുറാദുകൾ ഈ സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് സാധിപ്പിച്ചു കൊടുക്കു റബ്ബേ. എന്തെല്ലാം വിഷമങ്ങൾ അവൻ അനുഭവിക്കുന്നുണ്ടോ സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് ആ വിഷമങ്ങളെ മാറ്റണം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് അൽ ഫാത്തിഹി ലിമാ ഉലക والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم. وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم. وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم. وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم. وعلى آله وصحبه حق قدره ومقداره العظيم.
اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم ورمون صلاة ونا چلیا منسرنجت چلیا اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم മുഅ്മിനീങ്ങളെ ഇനി ഒരു സ്വലാത്ത് കൂടി ചൊല്ലാണ് ഒരു സ്വലാത്ത് കൂടി ചൊല്ലുമ്പോ നോക്കിയേ നിങ്ങൾ പവിത്രമായ മദീന ആ മദീനയിലേക്ക് നിങ്ങളൊന്ന് നോക്കുക എല്ലാരും നോക്കി ഇൻഷാ അല്ലാ ഇനി ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ എനിക്ക് ആ മദീനത്ത് പോവണമെന്ന് നിയ്യത്ത് വെക്കുക എങ്ങനെയെന്ന് നിങ്ങൾ ആലോചിക്കണ്ട അല്ലാഹു നമുക്കതിൻ്റെ ഒരു അവസരം തരും അപ്പേ റബ്ബേ ഞങ്ങളെ നീ മദീന മദീന വിളിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു മദീന വിളിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു മക്ക നമ്മളെ വിളിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു മക്കയും മദീനയും നമുക്ക് കാണണം പോവണം അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ റഹ്മാനേ ചോദിക്കാൻ അർഹതയുണ്ടോ ഞങ്ങൾക്കറിയൂല കാരണം കുറെ തെറ്റുകൾ ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചു റബ്ബേ എങ്കിലും ഞങ്ങളെ മനസ്സ് പിടക്കുകയാണ് മദീന മദീനയും നീ കാണണം മദീന തന്ന് പോവണം അല്ലാഹി ഉമ്മമാരെ മദീന ആഗ്രഹിച്ച് ചൊല്ലുകയാണ് സ്വലാത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മദീന കാണണമെന്ന് നിയ്യത്ത് വെച്ച് ഞങ്ങൾ ഒരു സ്വലാത്ത് കൂടി ചൊല്ലുകയാണ് മുഅ്മിനീങ്ങളെ എല്ലാവരും ചൊല്ലുക ഇൻഷാ അല്ലാ ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ മദീനത്ത് ഞാൻ പോവണം എനിക്ക് പോവാൻ കഴിയും ഒരു ധാരണ നിങ്ങളെ മനസ്സിൽ കൊണ്ടുവരിക ചൊല്ലിക്കോളി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم അല്ലാഹുവേ മദീനത്ത് ഞങ്ങളെ എത്തിക്കുക അല്ലാ അറിവിന്നിലാവ് കുടുംബങ്ങൾക്ക് മദീന കാണാൻ ഭാഗ്യം തരണമല്ലാ അറിവിന്നിലാവ് കുടുംബങ്ങൾക്ക് മദീന കാണാൻ ഭാഗ്യം തരണമല്ലാ അറിവിന്നിലാവ് കുടുംബങ്ങൾക്ക് മദീന കാണാൻ സൗഭാഗ്യം തരണേ അല്ലാ ഈ മജ്ലിസ് കേൾക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ എന്നും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ അവര് വരും എത്ര തിരക്കുണ്ടെങ്കിലും റബ്ബേ അവർക്ക് അറിവിന്നിലാവ് കേൾക്കാതെ ഉറങ്ങാൻ കഴിയൂല എത്ര തിരക്കുണ്ടെങ്കിലും അവരെ മജ്ലിസ് കേൾക്കും ലൈവായിട്ട് ലൈവ് കഴിഞ്ഞാലും അവര് കേൾക്കുന്നവരാണ് ഒരു ദിവസം പോലും അവരെ ഒഴിവാക്കിയിട്ടില്ല ഒരു ദിവസം പോലും അവര് ഒഴിഞ്ഞു നിന്നിട്ടില്ല എത്ര സുഖമില്ലെങ്കിലും അവരെ മജ്ലിസ് കേൾക്കും എത്ര തിരക്കുണ്ടെങ്കിലും അവരെ മജ്ലിസ് കേൾക്കുന്നവരാണ് എത്ര ദൂര യാത്ര പോവുകയാണെങ്കിലും അവര് സമയമാകുമ്പോ എങ്ങനെയെങ്കിലും അവരെ മജ്ലിസ് കേൾക്കും അങ്ങനത്തെ ഉമ്മമാരാണ് ഞങ്ങളെ ഉമ്മമാർ അങ്ങനത്തെ ഉപ്പമാരാണ് ഞങ്ങളെ ഉപ്പമാര് അങ്ങനത്തെ സഹോദര സഹോദരിമാരാണ് അറിവിന്നിലാവിന്റെ കുടുംബങ്ങളെ അല്ലാ
അവർക്ക് നീ ബറക്കത്ത് നൽകു അല്ലാ, അവരുടെ മനസ്സിന് നീ സമാധാനം കൊടുക്ക അല്ലാ, അവരെ ടെൻഷനുകൾ നീ മാറ്റണം അല്ലാ. മുഅ്മിനീങ്ങളെ മടവൂർ ശേഖനാടെ തവസ്സുൽ ബൈത്ത് നമുക്കെല്ലാവർക്കൊന്ന് ചൊല്ലാം. നിങ്ങളെ കാണാതെ പഠിച്ചിട്ടുണ്ടാകും എങ്കിലും ഇൻഷാ അല്ലാ നമ്മളെ ചൊല്ലാണേ. എല്ലാരും മനസ്സറിഞ്ഞ് ചൊല്ലിക്കോളി. ശേഖുനാടെ തവസ്സുൽ ബൈത്ത് ചൊല്ലിക്കഴിഞ്ഞ ഉടനെ നമുക്കങ്ങ് ദ്വാരിക്കാം. എന്നിട്ട് നമുക്ക് ഹത്താദറാത്തീബ് ചൊല്ലാം. എല്ലാ പ്രിയപ്പെട്ടവരും മടവൂർ ശേഖുനാടെ പേരിൽ തവസ്സുൽ ബൈത്ത് ചൊല്ലിയേ നമുക്ക് വലിയ കാവലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹോ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാ, നഖമതുല്ലാഹൽ മുജീബ കുല്ല ദഅവാതി ലനാ, ലാലനാ റബ്ബുൽ സിവാഹു ഇന്നഹുൽ ബറു അലി ربنا صلى وسلم كل حالات على أحمد الهادي وآلي والصحاب والولي. نحن ندعو ربنا الكريم في توسلي واستغاثات بقرة عيننا مدبور ولي. قد رجونا النصر والفوز وطوها في أمورنا سيما في أمرنا بجاهكم مدور ولي. إننا نأتي إليكم للإزاحة ما بنا شدة ثوافتي شيخنا مدور ولي. ربنا اللهم أوصلنا إلى مأمولنا ورغمنا دائما يا شيخنا مدور ولي. واهدنا نهج الهدى وهب لنا رضوانك كل حالات بحق شيخنا مدور ولي. آتنا أمنا عظيما وسرورا إذ يجي مالك الموت بحق شيخنا مدور ولي. سلما سلامنا من اللعين وشره حال فرقة روحنا بل أسعدنا بالولي. بشرنا بالجنان باليقين آتنا كلمة التوحيد سالي من نبي مدور ولي. وفقنا لجواب المالكين بالرضا كلنا رحماننا بشيخنا مدور ولي. ربي سلم يوم بعثتنا هذا الموقف خفف النصابنا بشيخنا مدور ولي. ربي سلم هذه الأمة أزلق القدى حين جاءوا للصراط فنجينهم يا علي. ربنا اجمع كلنا في دار جنات النعيم بشفاعة سيد الكونين فضلا يا ولي. ربي صل على الرسول سيد الرسل الكرام من سلام دائما والآل يا من هو جليل. لا إله إلا الله، لا إله إلا الله، لا إله إلا الله محمد رسول الله. لا إله إلا الله
لا إله إلا الله لا إله إلا الله محمد رسول الله ربي ഞങ്ങളെ മജ്‌ലിസിനെ സ്വീകരിക്ക അല്ലാ ഈ ഉമ്മമാരെ നീ കബൂലാക്ക അല്ലാ ഈ ഉപ്പമാരെ നീ കബൂലാക്ക അല്ലാ ഈ സഹോദര സഹോദരിമാരെ യുവാക്കളെ യുവതികളെ കുഞ്ഞു പൂമ്പാറ്റ മക്കളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറിവിന്നിലാവിൻ്റെ മജ്‌ലിസിനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അറിവിന്നിലാവിൻ്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ അല്ലാ ഈ കുടുംബങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണേ റഹ്മത്ത് നൽകണേ അവരെ മനസ്സിന് നീ സമാധാനം കൊടുക്കണേ അവരെ വിഷമങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അവരെ പ്രയാസങ്ങളെ നീക്കിക്കൊടുക്കണേ അവരെ ഉദ്ദേശങ്ങളെ നിറവേറ്റിക്കൊടുക്കണേ അല്ലാ രോഗങ്ങളെല്ലാം ശിഫയാക്കി കൊടുക്ക റബ്ബേ ക്യാൻസറെ മാറ്റി അല്ലാ ഞങ്ങളെ അറിവിന്നിലാവ് കുടുംബങ്ങളിൽ ക്യാൻസർ ഉള്ളവരുണ്ട് നീ ശിഫ കൊടുക്കണേ അല്ലാ ട്യൂമർ ബാധിച്ചവരുണ്ട് ശിഫ കൊടുക്കണേ അല്ലാ മാരകമായ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരുണ്ട് ശിഫ കൊടുക്കണേ അല്ലാ അല്ലാഹുവേ ഓപ്രഷം പറഞ്ഞ രോഗങ്ങളുണ്ട് അതില്ലാതെ സുഖപ്പെടുത്തണേ എത്രയെത്ര രോഗികളാണ് ഓരോ ദിവസവും ഞങ്ങളോട് ദ്വാരിക്കാൻ വേണ്ടി പറയുന്നവരെ അല്ലാ അവർക്കെല്ലാം നീ ശിഫ കൊടുക്കണേ അല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണേ അല്ലാ ഞങ്ങളെ കിഡ്നിക്കൊരു തകരാറും തരല്ലേ ഞരമ്പുകൾക്കൊരു തകരാറും തരല്ലേ തലച്ചോറിനൊരു തകരാറും തരല്ലേ ഹാർട്ടിനൊരു തകരാറും തരല്ലേ കിഡ്നിക്കൊരു തകരാറും തരല്ലേ കിഡ്നി മാറ്റിവെച്ചവരുണ്ട് ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അല്ലാ നീ ശിഫ കൊടുക്കണേ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് റേഡിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അല്ലാ ശിഫ കൊടുക്കണേ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും കട്ട് ചെയ്തവരുണ്ട് മുറിച്ച് മാറ്റിയവരുണ്ട് ശിഫ കൊടുക്കണേ അപകടം പറ്റി തളർന്നു കിടക്കുന്നവരുണ്ട് ശിഫ കൊടുക്കണേ കൈകാലുകൾക്ക് കമ്പിയിട്ട് സുഖമില്ലാതെ കിടക്കുന്നവരുണ്ട് ശിഫ കൊടുക്കണേ അല്ലാഹുവേ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ട്യൂബിട്ട് കിടക്കുന്നവരുണ്ട് ഓക്സിജന്റെ സഹായത്തിനാണ് കഴിയുന്നവരുണ്ട് ശിഫ കൊടുക്കണേ അല്ലാ റഹ്മാനേ മലമൂത്ര വിസർജനത്തിന് ട്യൂബിട്ട് കിടക്കുന്നവരുണ്ട് ശിഫ കൊടുക്കണേ അല്ലാ ഊരവേദന സഹിക്കാൻ കഴിയാതെ തളർന്ന് കിടക്കുന്നവരെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ബെൽറ്റിട്ട് കഴിയുന്നവര് പ്രായമായതിൻ്റെ പേരിൽ ക്ഷീണമാണ് തളർച്ചയാണ് ചെന്നിയാണ് പ്രതിസന്ധിയാണ് പ്രയാസങ്ങളാണ് റബ്ബേ നീ ശിഫ നൽക അല്ലാ നീ ശിഫ നൽക അല്ലാ നീ ശിഫ നൽക അല്ലാ നീ ശിഫ നൽക അല്ലാ ഞങ്ങൾ അറിവിന്നിലാവിൻ്റെ മജ്‌ലിസിൽ ഇരിക്കുന്ന പ്രായമായ ഞങ്ങളെ വീട്ടിലെ വലിയുമ്മമാർ ഞങ്ങളെ വീട്ടിലെ വലിയ ഉപ്പമാര് അപ്പേ അവർക്ക് നീ ആഫിയത്ത് കൊടുക്ക അല്ലാ ദീർഘായുസ് കൊടുക്ക അല്ലാ ഞങ്ങളെ വലിയുമ്മമാർക്കും ഞങ്ങളെ വലിയുപ്പമാർക്കും ആഫിയത്ത് കൊടുക്കണേ ഒരുപാട് രോഗങ്ങളെ കൊണ്ടവരെ വിഷമിക്കുകയാണ് ഈ പ്രിയപ്പെട്ട ഉമ്മമാരുടെ ഉപ്പമാരുടെ രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കണേ
അവരുടെ ക്ഷീണങ്ങളെ മാറ്റിക്കൊടുക്കണേ, അവർക്ക് റാഹത്ത് നൽകണേ. നിത്യമായി മരുന്ന് കഴിക്കുന്നവരാണ്, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും പല വേദനകളെ കൊണ്ട് പൊരുതി മുട്ടുന്നവരാണ്. ഞങ്ങൾ അറിവുന്നില്ല, അവിന്റെ ഉമ്മമാരാണ് ഉപ്പമാരാണ്. ശിഫ കൊടുക്കണേ ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർക്ക്, ആഫിയത്ത് കൊടുക്കണേ. അവരെ രോഗങ്ങളൊക്കെ നിനക്കറിയാലോ, ഈ സഹോദരിമാരുടെ രോഗങ്ങളെ നീ മാറ്റി അല്ലാ, അവരുടെ ടെൻഷനുകൾ മാറ്റണം അല്ലാ, അവരുടെ പ്രയാസങ്ങളെ മാറ്റണം അല്ലാ. പാവങ്ങളാണ് ഞങ്ങളെ സഹോദരിമാരെ, സുബഹ് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ വീട്ടിൽ അവരെ ജോലിയാണ്. ഒരു മിനിറ്റ് പോലും അവർക്ക് ഒഴിവില്ലാതെ കുടുംബത്തിന് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, വീട്ടിലുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, വീട്ടു ജോലിയും കഷ്ടപ്പാടുകളും പുറത്തൊന്നും അറിയിക്കാതെ പാവപ്പെട്ട ഞങ്ങളെ സഹോദരിമാര്, അവർക്ക് നീ ആഫിയത്ത് കൊടുക്കുക അല്ലാ. അവരുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സങ്കടം എന്താണോ അറിവിന്ദിലാവിന്റെ മജിനിസിന്റെ വറക്കത്ത് കൊണ്ടത് തട്ടി മാറ്റണേ അല്ലാ. ഒരു ദിവസവും ഒഴിവില്ലാതെ മജിലിസ് കേൾക്കുന്ന വീടുകളാണ്. ആ വീട്ടിലൊരു പ്രയാസവും കൊടുക്കല്ല റബ്ബേ. അറിവിന്ദിലാവ് കേൾക്കുന്ന വറക്കത്ത് കൊണ്ട് ആ വീട് സമാധാനമുള്ള വീടാക്കുക അല്ലാ, സന്തോഷമുള്ള വീടാക്കുക അല്ലാ, ഇബിലീസിന്റെ പ്രവേശനമില്ലാത്ത വീടാക്കുക അല്ലാ, കള്ളന്റെ ഷർറില്ലാത്ത വീടാക്കുക അല്ലാ, സിഹറേൽക്കാത്ത വീടാക്കണേ, കണ്ണേറേൽക്കാത്ത വീടാക്കണേ, പിശാച് കടക്കാത്ത വീടാക്കണേ. ആ വീട്ടിലെ മക്കല്യാണം കഴിയാത്ത സഹോദര സഹോദരിമാരുണ്ടെങ്കിൽ റെഡിയാക്കി കൊടുക്ക അല്ലാ. ആ വീട്ടുകാരെ പരസ്പരം പിണങ്ങി കഴിയുന്നവരുണ്ടെങ്കിൽ റബ്ബേ, പരസ്പരം സലാം പറഞ്ഞ് നീ അവരെ കിടക്കണേ റബ്ബേ. ആ വീട്ടുകാരിൽ മക്കളില്ലാത്തവരുണ്ടെങ്കിൽ നീ മക്കളെ കൊടുക്കണേ അല്ലാ, മക്കളെ കൊടുക്കണേ നാദാ, മക്കളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികളാ വീട്ടിലുണ്ടെങ്കിൽ സുഖപ്രസവം കൊടുക്ക റബ്ബേ. ലേബർ റൂമിൽ കിടക്കുന്ന സഹോദരിമാരുണ്ട്, പുറത്തു നിന്ന് അറിവിന്നിലാവ് കേൾക്കുന്നവരുണ്ട്. അല്ലാഹുവേ നീ അവർക്ക് സുഖപ്രസവം കൊടുക്കണേ റഹ്മാനേ. പ്രയാസങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞവരുണ്ട് എന്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ, എന്റെ ഒരു സ്നേഹിതൻ, അവരുടെ പ്രിയപ്പെട്ട ഭാര്യ. അല്ലാഹുവേ ഗർഭിണിയാണ്, 10 മാസമാവാനായി, ഇപ്പൊ കുഞ്ഞിന് വലിയ പ്രയാസമാണ് പറയുന്നത്. അല്ലാ ശിവ കൊടുക്കണേ, പ്രസവ സമയത്തൊരു പ്രയാസവും നീ കൊടുക്കല്ല അല്ലാ. ആരോഗ്യമുള്ള മക്കളെ തരണേ, ആരോഗ്യമുള്ള മക്കളെ തരണേ. എത്രയോ 10,000 ആളുകൾക്ക് നീ മക്കളെ കൊടുത്ത സന്തോഷങ്ങള് ഞങ്ങൾ ഒരുപാട് ഒരുപാട് വായിച്ചുറപ്പേ. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ, ഞങ്ങളെ കുഞ്ഞു പൂമാറ്റകൾ ഞങ്ങളെ പ്രതീക്ഷകളാണ്. വീട്ടിലേക്ക് കയറി വരുമ്പോ വലിയ സമാധാനമാണ്, അവരെ മുഖം കാണുമ്പോ. ഞങ്ങളെ കുഞ്ഞു പൂമാറ്റ മക്കളെ നീ നല്ല മക്കളാക്കണേ. ഒരു കണ്ണേറിലോ ഒരു പ്രയാസത്തിലോ അപകടത്തിലോ പെടുത്തല്ലേ, നല്ല ബുദ്ധിശക്തി നൽകണേ, ഓർമ്മശക്തി നൽകണേ, ആരോഗ്യം നൽകണേ, അസുഖങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ. പരീക്ഷകളിൽ നല്ല വിജയം നൽകണേ. മിടുക്കരാക്കണേ, മിടുക്കികളാക്കണേ. ഒരു അനാവശ്യ പ്രേമ കൂട്ടുകെട്ടിലും പെടുത്തല്ലേ, ഒരു ലഹരിക്കടിമകളാക്കല്ലേ. വാശിയുള്ള മക്കളുണ്ട്, ദേശമാണ് കുറുമ്പാണ്. റബ്ബേ എല്ലാം നീ മാറ്റിക്കൊടുക്കണേ. മജ്ലിസിൽ ഇരുന്ന് ഞങ്ങളെ കൂടെ സ്വലാത്ത് ചൊല്ലുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് നീ ബറക്കത്ത് കൊടുക്കുക. അല്ലാഹുവേ
നീ അവർക്ക് ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ, ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ, റാഹത്ത് കൊടുക്കണേ റഹ്മാനെ, എല്ലാവിധ വിഷമങ്ങളും എല്ലാവിധ പ്രയാസങ്ങളും എല്ലാവിധ സങ്കടങ്ങളും നീ സലാമത്താക്കി കൊടുക്ക അല്ലാഹ്, സലാമത്താക്കി കൊടുക്ക അല്ലാഹ്, സലാമത്താക്കി കൊടുക്ക അല്ലാഹുവേ, നീ അവരുടെ സർവ വിഷമങ്ങളും സലാമത്താക്കി കൊടുക്ക അല്ലാഹ്, സലാമത്താക്കി കൊടുക്ക അല്ലാഹ്, അല്ലാഹുവേ ഈ മജ്ലിസ് കേൾക്കുന്ന കുടുംബങ്ങളെ, ആ കുടുംബങ്ങളിൽ നീ ബറക്കത്ത് നൽക അല്ലാഹ്, റാഹത്തും സമാധാനവും സന്തോഷവും നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാം മദീന കാണാൻ ഭാഗ്യം തരണേ, മദീന കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ, മദീന കാണാതെ ഞങ്ങളിൽ ഒരാളെയും നീ മരിപ്പിക്കല്ല, മദീന കാണാതെ ഞങ്ങളെ കൂട്ടത്തിൽ ഒരാളെയും നീ മരിപ്പിക്കല്ലേ അല്ലാഹുവേ. ഇന്നലെ ബഹുമാനപ്പെട്ട പൈഷി ഉസ്താദിന്റെ പേരില് ഒരുപാട് ഖുർആൻ ഖത്മ് ഏറ്റെടുത്ത കുടുംബങ്ങളുണ്ട് അല്ലാഹുവേ, ജുസ് ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോ ഏറ്റെടുത്ത കുടുംബങ്ങള്, ഖത്മ് ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോ ഓതിയ കുടുംബങ്ങള്, ഓതി അറിയിച്ചവരെ ലൈവിൽ അറിയിച്ചവരെ ഓതാൻ ഇപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്നവരെ, അല്ലാ ഒരിക്കലും ഞങ്ങൾക്ക് അവരെ മറക്കാൻ കഴിയൂല്ല, നീ അവർക്കെല്ലാം ബറക്കത്ത് കൊടുക്കണേ, നീ അവർക്കെല്ലാം റഹ്മത്ത് കൊടുക്കണേ, നീ അവർക്കെല്ലാം റാഹത്ത് കൊടുക്കണേ, നീ അവർക്കെല്ലാം സന്തോഷം നൽകണേ അല്ലാഹുവേ. അറിവിന്ദിലാമ കുടുംബങ്ങൾക്ക് നീ ബറക്കത്ത് കൊടുക്ക അല്ലാ, അറിവിന്ദിലാമ കുടുംബങ്ങളുടെ മുഴുവൻ ആളുകളെ സങ്കടങ്ങളും നീ മാറ്റണേ അല്ലാ, മുഴുവൻ ആളുകളെ സങ്കടങ്ങളും നീ മാറ്റണേ അല്ലാ, ഒരാളെയും നീ വിഷമിപ്പിക്കല്ല, ഒരാളെയും നീ സങ്കടപ്പെടുത്തല്ല, ഒരാളെയും നീ പ്രയാസപ്പെടുത്തല്ല. അർഹമുർ റഹീമായ റബ്ബേ, മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ റബ്ബേ, അല്ലാഹുവേ ഈ സ്വലാത്ത് കാരണം, ഈ സ്വലാത്ത് കാരണം ഞങ്ങളുടെ എല്ലാവരുടെ കടങ്ങളും നീ വീട്ടി തരണേ അല്ലാ, ഞങ്ങളെ എല്ലാവരെ കടങ്ങളും നീ വീട്ടി തരണേ അല്ലാ, ഞങ്ങളെ എല്ലാവരെ കടങ്ങളും നീ വീട്ടി തരണേ അല്ലാ. റബ്ബേ നാടിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ മഴ പെയ്ത് കൊണ്ടിരിക്കുകയാണ് റബ്ബേ, ഒരാളെയും ഒരു അപകട തുറിപ്പെടുത്തല്ലേ അല്ലാ, ഞങ്ങൾ പാവങ്ങളാണ് ഞങ്ങൾ സാധുക്കളാണ്, ഒരാളെയും ഒരപകടത്തിലും നീ പെടുത്തല്ലേ അല്ലാ, ഒരാളെയും ഒരു അപകടത്തിലും നീ പെടുത്തല്ലേ റബ്ബേ. ചിറിപ്പായുന്ന വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ് ഞങ്ങള്, ഒരപകടത്തിലും ഞങ്ങളെ പെടുത്തല്ല റബ്ബേ, ഒരപകടത്തിലും ഞങ്ങളെ ഭർത്താക്കന്മാരെ പെടുത്തല്ല അല്ലാ, ഞങ്ങളെ ഭാര്യമാരെ പെടുത്തല്ല അല്ലാ. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്, എല്ലാവരെയും നീ കാക്കണേ, എല്ലാവരെയും നീ കാക്കണേ, എല്ലാവരെയും നീ കാക്കണേ, നിന്റെ കാവലല്ലാതെ മറ്റൊന്നുമില്ല റബ്ബേ, നിന്റെ കാവലല്ലാതെ മറ്റൊന്നുമില്ല റബ്ബേ, നിന്റെ കാവലല്ലാതെ മറ്റൊന്നുമില്ല അല്ലാ, നിന്റെ കാവൽ നീ തരണേ. മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാഹ് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലണേ, നമുക്കൊരുമിച്ച് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാം, എല്ലാവർക്കും
ഒരുപാട് വിഷമങ്ങളുണ്ട്, എല്ലാവർക്കും കുറെ സങ്കടങ്ങളുണ്ട്, മാറാത്ത രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വിവാഹപ്രായമായിട്ട് കല്യാണം ശരിയാവാത്തവരും ആ കല്യാണം ശരിയാവാതെ അല്ലാഹുവേ ഒന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാതെ ആളുകൾ ഇങ്ങനെ ചോദിക്കുകയാണ്, കല്യാണം ശരിയാവാതെ വിഷമിക്കുന്ന നമ്മുടെ സഹോദര സഹോദരിമാരെ, കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരെ, ഭാര്യഭർത്താക്കന്മാരെ പരസ്പരം പിണക്കത്തിലാണ്, പ്രശ്നത്തിലാണ്, അങ്ങനെ കഴിയുന്ന ആളുകളെ, മക്കളില്ലാതെ വർഷങ്ങളായി പ്രയാസപ്പെടുന്ന ആളുകളെ, സ്വന്തമായിട്ടൊരു വീടില്ല, വീട് വെക്കാനൊരു സ്ഥലമില്ല, വീടും സ്ഥലങ്ങളുമുണ്ട്, വർഷങ്ങളായി വീടും സ്ഥലമുണ്ട്, പക്ഷേ വീട്ടിലേക്കൊരു വഴിയില്ല, വഴിയില്ലാത്തതിന്റെ പ്രയാസം എത്രയാണ്. പലപ്പോഴും ഞാനതിങ്ങനെ ആലോചിച്ച് എന്റെ കണ്ണ് നിറയാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളെ വീട്ടിലേക്ക് വഴിയില്ല. അല്ലാഹുവേ, ഉമ്മ മരണപ്പെട്ടതിന് ശേഷമാണത് കിട്ടിയത്. അത് ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങളെ നാട്ടിലെ രണ്ട് അമുസ്ലിമീങ്ങളായ സഹോദരനാണ്, കറുപ്പേട്ടനും ചെല്ലിയേറ്റനും. മറക്കാൻ പറ്റൂല അവരെ, മറക്കാൻ പറ്റൂല ആ രണ്ട് ഏട്ടന്മാരെയും അവരെ കുടുംബത്തെയും. അല്ലാഹു അവർക്കൊക്കെ സമാധാനം നൽകട്ടെ. അത് വാങ്ങിത്തന്ന അതിന് വേണ്ടി ഇടപെട്ട ഞങ്ങളെ പ്രിയപ്പെട്ട ചെറിയാക്ക, എപ്പോഴും മനസ്സിൽ അവരൊരു സ്നേഹനിധിയായിട്ട് എപ്പോഴും ഞങ്ങളെ മനസ്സിൽ അവരുണ്ട്. അല്ലാ, കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുടെ കൂടെ നിൽക്കണം, എങ്കിൽ നമുക്ക് അവരെ മറക്കാൻ പറ്റൂല, നമ്മളെ അവർക്കും മറക്കാൻ പറ്റൂല. വീട്ടിലേക്കൊരു വഴി എന്നുള്ളത് നമ്മുടെ സ്വപ്നമാണ്. ഇന്ന് അൽഹംദുലില്ലാ വഴി കിട്ടിയിട്ടുണ്ട്. റബ്ബേ, ഞങ്ങളെ വീട്ടിലേക്കൊക്കെ റാഹത്തുള്ളൊരു വഴി നൽകണേ. അല്ലാ, ഞങ്ങള് പ്രതീക്ഷയോടെയാണ് കിണർ കുഴിക്കുന്നത്, ഞങ്ങള് പ്രതീക്ഷയോടെയാണ് കുയൽ കിണർ കുഴിക്കുന്നത്. റബ്ബേ, നീ ബറക്കത്തുള്ള നിലനിൽക്കുന്ന വെള്ളം തരണേ. അല്ലാ, ജോലിയില്ലാത്തവരെ എത്രയാണ്, ബിസിനസ് തകർന്നു പോയവരെ എത്രയാണ്, ജോലി നഷ്ടപ്പെട്ടു പോയവരെ എത്രയാണ്. അല്ലാ, വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് വന്ന് ഇവിടെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളുണ്ട്. ഉസ്താദ് ഇവിടെ ഒരു മാസം നിന്നല്ലോ, ഇവിടുത്തെ ഓരോ പ്രിയപ്പെട്ട പ്രവാസികളുടെ ജീവിത ചരിത്രങ്ങളും അവർ പറഞ്ഞു തരുന്നുണ്ട്. ഇവിടുത്തെ ഓരോ പ്രയാസങ്ങളും ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഓരോരുത്തര് പറഞ്ഞു തരുമ്പോ, അത് ശരിക്കും ഒരു മാസത്തിലധികം, ഒരു മാസം കൊണ്ട് ഞാൻ പഠിച്ചെടുത്തു. റബ്ബേ, വിഷമങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ പ്രവാസികളുണ്ട്. നമ്മളെ നാട്ടിൽ നിന്ന് കാണുന്ന ഗൾഫല്ല, അഥവാ നമ്മളെ നാട്ടിൽ നിന്ന് കാണുന്നത് പോലെയല്ല. കുറെ പ്രശ്നങ്ങളുണ്ട്, കുറെ നിയമ തടസ്സങ്ങളുണ്ട്, കുറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുണ്ട്. അതിനിടയിലെല്ലാം പൊരുതി ജീവിച്ചിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മുത്തുമണികൾ, നമ്മുടെ ഭർത്താക്കന്മാരെ, നമ്മുടെ മക്കളെ, അല്ലാഹുവേ ഇവിടെ ജോലി ചെയ്ത് നമ്മുടെ കുടുംബം പോറ്റുന്നത് മറന്നു പോവരുതേ. അവർക്ക് വേണ്ടി ദുആ ചെയ്യാത്ത ദിവസമുണ്ടാവരുതേ. ഒരു നിലക്കും പെങ്ങളെ, നിങ്ങളെ പ്രിയപ്പെട്ട ഈക്ക വിദേശത്ത് ജോലി ചെയ്യുന്നില്ലേ, ഒരു നിലക്കും മിക്കാന് മനസ്സ് വേദനിപ്പിക്കുന്നൊരു വർത്തമാനം ഉണ്ടാവരുതേ. കാരണം ഇവിടെ ശക്തമായ ചൂടാണ്, ശക്തമായ ചൂടാണ്. പലപ്പോഴും അല്ലാ ചൂട് കൊള്ളുമ്പോ വെയിൽ കൊള്ളുമ്പോ ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചു പോകും, റബ്ബേ ഇവിടെ ജോലി ചെയ്യുന്ന നിങ്ങളെ പ്രവാസികളെ അവസ്ഥ, ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ ജോലി, ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ വെയിലൂടെ ഒന്ന് നടന്നാൽ, ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ പുറത്തിലൂടെ ഒന്ന് നടന്നാൽ ശരീരം മുഴുവനും കുളിച്ചതുപോലെ വിയർപ്പൊഴുകുകയാണ്. കാരണം ശക്തമായ ചൂടാണ്, എ സി ഇല്ലാതെ നിൽക്കാൻ കഴിയൂല, ഫാനില്ലാതെ നിൽക്കാൻ കഴിയൂല, ശക്തമായ ചൂടാണ് ഇവിടെ. അവിടെയല്ലേ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ ജോലി ചെയ്യുന്നത്. അവർക്കൊരു ഒഴിവുമില്ലാതെ കത്തീരിയകളിലും കടകളിലും
ഷോപ്പുകളിലും അല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അതേ പ്രകാരം ബിൽഡിംഗിന്റെ മുകളിലും മറ്റുമായി മരുഭൂമിയിലും മറ്റുമായി ഏതെല്ലാം മേഖലയിലും ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളെ അല്ലാ ബർക്കത്ത് കൊടുക്ക, അല്ലാ റാഹത്ത് കൊടുക്ക, അല്ലാ ചൂടെല്ലാം വകവെക്കാതെ കുടുംബം പോറ്റാൻ പ്രയാസപ്പെടുന്ന ഞങ്ങളെ പ്രവാസികളെ അവരെ പ്രയാസങ്ങൾ അവരെ കുടുംബത്തിൽ പറയൂല്ല, അവരെ ബുദ്ധിമുട്ടലുകൾ അവരെ കുടുംബത്തിൽ പറയൂല്ല, അവരെ ഭാര്യനെ അവരെ അറിയിക്കൂല, അവരെ കുടുംബത്തെ അവരെ അറിയിക്കൂല. അപ്പേ ഞങ്ങളെ പ്രവാസികളെ കാക്കണേ, അവരെ പ്രയാസങ്ങളെ മാറ്റണേ. അല്ലാഹുവേ ഈ പവിത്രമായ മജ്ലിസിൽ നിന്ന് ഈ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങൾ പരിശുദ്ധമായ മുഹറത്തിനെ ചൊല്ലാനുള്ള ദിക്ര ഞങ്ങൾ ചൊല്ലുകയാണ്. അല്ലാ അല്ലാഹുവേ ആ വീട്ടിലെല്ലാം നിന്റെ കാവൽ കൊടുക്കണേ. അല്ലാ ഏതെല്ലാം ഉമ്മമാരെ, ഏതെല്ലാം ബാപ്പമാരെ, ഏതെല്ലാം സഹോദര സഹോദരിമാരെ പരിശുദ്ധമായ ഈ മജ്ലിസിൽ നിന്ന് ചൊല്ലുന്നുണ്ടോ അവരുടെ മനസ്സിലുള്ള സർവ്വ മുറാദുകളും ഹാസിലാക്കി റബ്ബേ, ഞങ്ങളുടെ രോഗങ്ങളെല്ലാം ശിഫയാക്കി റബ്ബേ, ഞങ്ങളെ കടങ്ങളെല്ലാം വീട്ടി തരണേ. അല്ലാ ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ നീ ഞങ്ങൾക്ക് വലിയ പോരിഷ തരണേ. റഹ്മാനേ എല്ലാ മുഅ്മിനീങ്ങളും ചൊല്ലിയേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാരും ചൊല്ലി, എല്ലാരും ചൊല്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഇന്നക ഖദീം വഹാദൽ അഅമു ജദീദ് ഖദ് അഖ്ബല വസനതുൻ ജദീദതുൻ قد أقبلت نسألك من خيرها ونعوذ بك من شرها ونستكفيك فيك فواتها وشغلها فارزقنا العصمة من الشيطان الرجيم. اللهم إنك سلت علينا عدوا بصيرا بعيوبنا ومطلعا على عوراتنا من بين أيدينا ومن خلفنا وعن أيماننا وشمائلنا يرانا هو وقبيله من حيث لا نراهم. اللهم آيسه منا كما آيسته من رحمتك وقنته منا كما قنته من عفوك وباعد بيننا وبينه كما هلت بينه وبين مغفرتك إنك قادر على ذلك وأنت الفعال لما تريد. وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. ഒരു മൂന്ന് സ്വലാത്തോടെ മനസ്സറിഞ്ഞിട്ടെല്ലാവരും ചൊല്ലിയേ. അസ്സലാത്തോ വസ്സലാമോ അലൈക യാ റസൂലല്ലാ, അസ്സലാത്തോ വസ്സലാമോ അലൈക യാ
ഹബീബ് അസ്സലാത്തു വസ്സലാമു അലൈക യാ അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബ് ഉമിനീങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരും രണ്ട് കയ്യിലോ നീട്ട് മുഖം തടവിയേ അല്ലാ നീ കബൂലാക്ക റബ്ബേ സ്വീകരിക്കണേ അല്ലാ പരിശുദ്ധമായ മുഹറം മാസത്തിലെ ദിക്റാണ് ഞങ്ങളെ ചൊല്ലിയത് റബ്ബേ അറിവിന്നിലാവിന്റെ കുടുംബങ്ങൾക്ക് നീ ബറക്കത്ത് തരണേ അല്ലാ അറിവിന്നിലമ്പങ്ങൾക്ക് നീ റഹ്മത്ത് തരണേ അല്ലാ അറിവിന്നിലാവ് കുടുംബങ്ങൾക്ക് നീ സമാധാനം തരണേ അല്ലാ അറിവിന്നിലാവ് കുടുംബങ്ങൾക്ക് നീ സന്തോഷം കൊടുക്കണേ അല്ലാ എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ സങ്കടങ്ങളും നീ നീക്കിക്കൊടുക്കണേ അല്ലാ എല്ലാവിധ ഖൈറും നീ നൽക റബ്ബേ എല്ലാവിധ റാഹത്തും നീ നൽക റബ്ബേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടത്തിലേക്ക് ഇതിന്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കുക അല്ലാ آمين برحمتك يا أرحم الراحمين